വീടുകളിൽ കയറുമ്പോൾ സുന്ദരികളായ സ്ത്രീകൾ ഉണ്ടാവും. അവർ ചിലപ്പോൾ രാത്രി ഉറങ്ങുന്നത് നൈറ്റ് ഡ്രസ് ആയിരിക്കും, ചിലപ്പോൾ ദിവസ നൈറ്റ് ആയിരിക്കും. അത്തരം അനുഭവങ്ങളോട് പോകുന്ന സമയത്ത് ചേരാൻ അങ്ങനെ ഒരു ടെംപ്ടേഷൻ ഇല്ലെങ്കിൽ അതിനൊരു ആകർഷണം തോന്നിയിട്ടുണ്ടോ? ഒരുപാട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒന്നിനോട് മാത്രമേ, കാരണം അത് അവരുടെ ശരീരം മുഴുക്കെ വെളിയിൽ നിന്ന് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങാം, ട്യൂബ്ലൈറ്റ് കിടന്നുണ്ട്. കാരണം അവർ ലൈറ്റ് ഇട്ടിട്ട് ഏത് പുസ്തകം വായിച്ച് കിടന്നുറങ്ങാണ്. വളരെ നൈസ് വെള്ളമൊക്കെ ഉറങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ സ്ഥലം കൊടുക്കലാതാക്കി കൊടുക്കണമെന്നില്ല, ഫാൻ അടിച്ച് ഇങ്ങനെ പറഞ്ഞ് കിടക്കുന്ന കാഴ്ച കണ്ട ഒരു മാലാക കിടക്കാണ്. മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത് അതിൻ്റെ ശരീരത്തിൽ മുഴുക്കി സ്വർണ്ണം വരുന്നു. വളരെ ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ശരീരവാസകൻ സ്വർണ്ണ രോമമുള്ള സ്ത്രീയാണ് ആദ്യമായിട്ട് ശരീരാവാസകരം മുഖം ഒഴിച്ച് ബാക്കിയല്ല. അതിനൊരു ഏറിയാലും 22 വയസ്സ് അതേക്കുള്ള മരിക്കത്തില്ല ഏറിയാലും, പക്ഷേ അത് മാവായിരിക്കും ഒരു പക്ഷേ. ഇല്ലെങ്കിൽ ഞാൻ ശരീരഘടന വെച്ചിട്ട് 22 വയസ്സ് എന്നുള്ളത് ഞാൻ അത് മാത്രം അതിനെ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ലൈറ്റ് അടച്ച് ഏതാ കാസ് ചെയ്തിട്ട് കത്തി കൊണ്ട് വെച്ചിട്ട് മിണ്ടരുത്. അപ്പോൾ നമ്മുടെ കൂടെ സഹകരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, പക്ഷേ എങ്ങനെയാണ് ആ ശാസ്ത്രോച്ഛാസത്തിൻ്റെ എന്താണെന്ന് നമുക്ക് നമുക്കറിയാം. അവസാനം അവർ ഞാൻ മാറാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ രോഗി നിങ്ങളുടെ മുഖമെങ്കിലും നീ തന്നെയാണ് കാണിച്ചിട്ട് പോകും. അങ്ങനൊരു തെറ്റേ ചെയ്തിട്ട് ബാക്കി 1000 സന്ദർഭങ്ങൾ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചവർ തന്നെയാണ്. രാത്രി ഇല്ല, ഇന്നും ആ സ്ഥലത്തോടെ ഞാൻ പോയിട്ടില്ല. അവരുടെ ജീവിതം എന്താണെന്നും അന്വേഷിച്ചിട്ടില്ല. വല്ലാത്തൊരു ആഹാ ഇന്റർവ്യൂ ആട്ടോ, അതൊരു ഇന്റർവ്യൂ ആണേ. അപ്പം നിങ്ങളും ചിന്തിച്ചു നോക്കി, നിങ്ങളും ചിന്തിച്ചു, ഇതിപ്പോൾ നിങ്ങൾ കേട്ടതാണല്ലോ, നിങ്ങൾ കേട്ടതിനെ അടിസ്ഥാനപരമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയണം. ഓക്കെ, ഇതൊരു ഇന്റർവ്യൂ ആണ്. ഒരാളെ എന്നെ വിളിച്ചു വരുത്തി, ആ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചോദിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി തിരിച്ച് മറുപടി പറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ ഒരു വിഷയം, പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലാണ്. ആ ചാനലിൽ വിളിച്ചു വരുത്തി ഒരു വ്യക്തിയോടാണ് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണും എന്നുള്ളൊരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആക്ച്വലി ഈ ഒരു ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കാര്യത്തോട്ട് കിടക്കട്ടെ. സത്യത്തിൽ ഈ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ രീതി വെച്ച് നോക്കുന്ന സമയത്ത് നോർമലായിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ പോലും പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചിട്ടാണെന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയേ. സൈക്കോളജിക്കലി ചോദിച്ച വ്യക്തി ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ രാത്രി ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കാണുന്ന സമയത്ത് ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെ ഒരു രാത്രി ആകുന്ന സമയത്ത് ഒരു പെൺകുട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് വസ്ത്രം ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും. സോ അതൊക്കെയാണ് ഉദ്ദേശിച്ചിട്ട് ചോദിച്ചതെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യം തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ അഥവാ ചോദിച്ചു പോയി, ശരി പോട്ടെ ചോദിച്ചു പോയി, അയാൾ മറുപടി പറയുന്നുണ്ട്. ഈ പറഞ്ഞ എക്സ് കള്ളൻ എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന വ്യക്തി, എക്സ് പോലീസ്മാൻ, എക്സ് മിലിറ്ററി, എക്സ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എക്സ് കള്ളൻ എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ പുള്ളിക്കാർ ഉത്തരം പറയുന്നുണ്ട്. ഉത്തരം എന്താണ് ആക്ച്വലി പുള്ളി പറയുന്നേ? അതായത് നല്ല ഒരു മാലാഖിയെ പോലത്തെ ഒരു പെൺകുട്ടി, ശരീരം മൊത്തം സ്വർണത്തിൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്, ഭയങ്കര ആകർഷണവും കാര്യങ്ങളൊക്കെ തോന്നുന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട്. അതിനെ മാത്രമേ ഉപയോഗിച്ചിട്ടും ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നത്. എന്താണ് ഈ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വാക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ പറഞ്ഞ സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പുരുഷനെയും ബഹുമാനിക്കണം, സ്ത്രീയെ നമ്മൾ എന്താ പറയുക ബഹുമാനിക്കണം. പക്ഷേ ഈ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക് ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉപയോഗിക്കാൻ ഇതെന്താണ് വല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണോ ആക്ച്വലി? അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈംഗികമായിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണോ ഈ പറഞ്ഞ സ്ത്രീ എന്ന് പറയുന്നത്? ഉപയോഗിച്ചു എന്ന് പറയാൻ അപ്പോൾ പുള്ളി എന്താണ് മറുപടി പറയുന്നത്? എന്താണ് 22 വയസ്സും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുള്ളൂ ആ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, അപ്പം ഭയങ്കര ഭംഗിയുള്ള മാലാഖയെ പോലത്തെ. അപ്പോഴേക്കും അവിടെ ഉദ്ദേശിക്കുന്നത് മാലാഖ എന്നൊക്കെ പറഞ്ഞിട്ട് റൊമാൻറ്റിക് ആയിട്ടൊക്കെ ആണ് പുള്ളി പറയാൻ വേണ്ടിയിട്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. കേൾക്കുന്ന ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് ചില മണ്ടന്മാരൊക്കെ അത് റൊമാൻറ്റിക് ആയിട്ട് എടുക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ എന്താണ് ആക്ച്വലി പറയാനുള്ളത്? കഴുത്തിൽ കത്തി വെച്ചു, കഴുത്തിൽ കത്തി വെച്ചിട്ട് മിണ്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആക്കി കളയുന്നുള്ളൊരു തരത്തിലൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇത് ഇങ്ങനെ നോർമലായിട്ട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും ഒരു പീഡനം, അതാണ് സംഭവം, പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു എന്ന് തന്നെയാണ് ആക്ച്വലി പറഞ്ഞു വരുന്നത്. അതിനെ വലിയ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, തെറ്റ് തന്നെയാണത്. ഇനിയിപ്പോൾ അയാളത് തള്ളിയതാണെങ്കിലും നുണ പറഞ്ഞതാണെങ്കിലും സത്യമായ കാര്യമാണെങ്കിലും എന്ത് പെണ്ണാക്കാണെങ്കിലും ആ പറഞ്ഞ കാര്യം ക്രൈമാണ്, പറഞ്ഞ കാര്യം ക്രൈമാണ്. ചോദിച്ച ചോദ്യം ഒഴിവാക്കാമായിരുന്നു, അറ്റ്ലീസ്റ്റ് ആ പറഞ്ഞ കാര്യം അറ്റ്ലീസ്റ്റ് പബ്ലിക്കിലോട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് മാറ്റായിരുന്നു. അതൊന്നും ചെയ്തില്ല. അപ്പം സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് അത് എടുത്തതിന് ശേഷം ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം അതിലെന്തെങ്കിലുമൊക്കെ എടുത്ത് മാറ്റാനുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിയൻസ് എത്രത്തോളം എടുക്കും, ഓഡിയൻസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഓഡിയൻസിന് എത്രത്തോളം അത് എന്താ പറയുക ബാധിക്കും എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മളൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അത് നോക്കിയില്ലേ എന്നാണ് ഞാൻ ആക്ച്വലി ചിന്തിക്കുന്നത്.
കാരണം ഈ പറഞ്ഞ വിഷയം ഒരു കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ഇത് സത്യത്തിൽ ഒരു റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്തതാണെന്നുള്ളത് ഏതൊരു വ്യക്തിക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വേണമെങ്കിൽ ആ ചോദ്യം ഒഴിവാക്കിയില്ലെങ്കിൽ ശരി പോട്ടെ, ചോദ്യം ചോദിച്ചു പോയി, അറ്റ്ലീസ്റ്റ് ആ ഒരു ഭാഗം റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തമ്പനിയിൽ വരെ വേറെ എന്തൊരു തരത്തിലൊക്കെ ആയിരുന്നു, പിന്നെ അത് ക്രിറ്റിസിസം വരാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് അത് എടുത്ത് കളഞ്ഞതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി വേറൊരു കാര്യം, നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം വാർത്തകളിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇവിടെ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ട്, പീഡനവുമായി ബന്ധപ്പെട്ടിട്ട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്, പീഡിപ്പിച്ച് കൊല്ലുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ അറിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ക്രൈംസ് തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരരുതേ എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ട് ആ വ്യക്തി ചെയ്തൊരു ക്രൈം പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അത് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് അത് പബ്ലിക്കാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇടുക എന്ന് പറയുന്നത് അത് എത്രത്തോളം ചിന്തിച്ചു നോക്കുന്ന സമയത്ത് അണത്തിക്കലാണെന്നുള്ളൊരു കാര്യം സത്യത്തിൽ മനസ്സിലാവും. അപ്പം ആ ഒരു ഭാഗം വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു, ചോദിച്ച ചോദ്യം ഒഴിവാക്കാമായിരുന്നു, ചോദിച്ചിട്ട് കിട്ടിയ ഉത്തരം എന്ന് പറഞ്ഞൊരു സാധനം കട്ട് ചെയ്ത് മാറ്റമായിരുന്നു, ആ ഒരു ഭാഗമേ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ശരിക്കും ചിന്തിക്കേണ്ടത് ശരിക്കും ഇത് പബ്ലിക്കിലോട്ട് വിടുന്ന സമയത്ത് നല്ല റെസ്പോൺസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ അവരത് ഇട്ടതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതൊക്കെ തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്ത കാര്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. സോ ഇത് നമ്മൾ ഹെയ്റ്റോ കാര്യങ്ങളോ സ്പ്രെഡ് ചെയ്യുന്നോ ഒന്നുമല്ല, പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ് ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ചിന്തിച്ചിട്ടേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സമൂഹത്തിന് അത് എത്രത്തോളം ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നുള്ളതൊക്കെ ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ആരും അതുപോലെ ഏറ്റുപിടിക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ എപ്പോഴും നമ്മളൊരു സെക്കൻഡ് ചാൻസ് എടുക്കണം. ഒരു 1000 പേരാണ് ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ 1000 പേരിൽ ഒരു 3 പേർക്ക് ഒരു 10 പേർക്കാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവം ഒരു മാസ് പരിവേഷത്തോട് കൂടിയിട്ട് ഇതിനെ അംഗീകരിക്കാനുള്ള സാധ്യത വരെ വളരെ കൂടുതലാണ്. അപ്പോൾ ചില ആൾക്കാർ ഇതിൽ കമൻറ്റിൽ ചില ആൾക്കാർ ഇതിനെ അനുകൂലിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വർത്തമാനം പറയുന്നത് കണ്ടായിരുന്നു. അത് എന്തിൻ്റെ പുറത്താണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, വിട്ടേക്കു, പരിപാടി കഴിഞ്ഞു, എനിക്ക് തോന്നുന്നു കണ്ട സമയത്ത് പറയണം തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പരിപാടികളൊക്കെ നടക്കട്ടെ. സോ ഖുദാഫിസ്.